നമസ്കാരം. രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ എന്ന ഈ പ്രഭാഷണ പരമ്പരയിലെ 49-ാമത്തെ എപ്പിസോഡാണ്. സ്വാഗതം എല്ലാവർക്കും. അപ്പോൾ വാൽമീകി തൻ്റെ കുടുംബത്തോട് സപ്തർഷികൾ ചോദിച്ച ചോദ്യം ചോദിക്കാനായി പോയി. എങ്ങനെയാണ് അദ്ദേഹം ചോദിക്കുന്നത്? എന്താണ് അദ്ദേഹം പറയുന്നത്? ദുഷ്കർമ്മ സഞ്ചയം ചെയ്ത് ഞാൻ നിങ്ങളെയൊക്കെ ഭരിച്ചുകൊള്ളുന്നു ദിനം പ്രതി. ഞാൻ നിങ്ങളെയൊക്കെ പരിപാലിച്ച് കൊണ്ടുപോകുന്നത്, ഞാൻ നിങ്ങളെയൊക്കെ ജീവസന്ധാരണത്തിന് ഞാൻ സഹായിക്കുന്നത്. ദുഷ്കർമ്മ സഞ്ചയം ചെയ്തു, ദുഷ്കർമ്മങ്ങൾ, ഒരു കൂട്ടം ദുഷ്കർമ്മകർമ്മങ്ങൾ, ഒരുപാട് ദുഷ്കർമ്മങ്ങൾ, തെറ്റായ കർമ്മങ്ങൾ, പാപകർമ്മങ്ങൾ ചെയ്തിട്ടാണ്. തൽഫലമൊട്ടും നിങ്ങൾ വാങ്ങിയിടുമോ? മൽ പാപമൊക്കെ ഞാൻ തന്നെ ഭുജിക്കുന്നു. രണ്ട് ചോദ്യങ്ങളാണ്. ഒന്ന്, തൽഫലമൊട്ടും നിങ്ങൾ വാങ്ങിയിടുമോ? ഞാൻ ചെയ്യുന്ന ഈ പാപങ്ങൾ നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെയും കൂടെ ജീവിതത്തിന് വേണ്ടി, ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഞാൻ ചെയ്യുന്ന പാപങ്ങൾ നിങ്ങൾ കൂടി ഏറ്റെടുക്കുമോ? അതാണ് നിങ്ങൾ വാങ്ങിയിടുമോ? മൽ പാപമൊക്കെ, എൻ്റെ പാപമൊക്കെ ഞാൻ തന്നെ ഭുജിക്കുന്നു. ഞാൻ ചെയ്യുന്ന പാപങ്ങൾ ഞാൻ തന്നെയാണോ ഏറ്റെടുക്കണം? അതിൻ്റെ ഫലം ഞാൻ തന്നെയാണോ അനുഭവിക്കേണ്ടത്? സത്യം പറയണം എന്നും പറയുന്നുണ്ട്. അപ്പം കുടുംബത്തിൽ നിന്ന് ഭാര്യയും മക്കളും പറയുന്ന മറുപടി എന്താണ്? അന്നത്തെ ഏറ്റവും കൂടുതൽ മലയാളികളൊക്കെ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള രണ്ട് വരികളുണ്ട്. നിത്യവും ചെയ്യുന്ന കർമ്മഗണഫലം കർത്താവ് ഒഴിഞ്ഞ് മറ്റന്യൻ ഭുജിക്കുമോ? നിത്യവും ചെയ്യുന്ന കർമ്മങ്ങൾ, നമ്മൾ ഓരോരുത്തരും ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലം, കർമ്മഗണഫലം, നമ്മുടെ കൂട്ടിച്ചേർക്കുന്ന, ഒരുപാട് വാരിക്കൂട്ടുന്ന ആ കർമ്മങ്ങളുടെ ഫലം കർത്താവ് ഒഴിഞ്ഞ് അത് ചെയ്യുന്ന ആൾ അല്ലാതെ മറ്റന്യൻ, വേറെ ആരെങ്കിലും അന്യരായിട്ടുള്ളവർ ഭുജിക്കുമോ, അനുഭവിക്കുമോ? അവരവർ തന്നെ അനുഭവിക്കണം. കർമ്മം ചെയ്യുന്ന ആൾ തന്നെ അത് അതിൻ്റെ ഫലവും അനുഭവിച്ചേ കഴിയൂ. എന്നിട്ട് പറയുന്നു, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ നമുക്കെല്ലാം അറിയാവുന്ന വരികൾ, എല്ലാവർക്കും അറിയാവുന്ന വരികൾ, താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുകന്നേ വരൂ. അവനവൻ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം അവനവൻ തന്നെ അനുഭവിക്കണം. താങ്കളാണ് കർമ്മം ചെയ്യുന്നത്, അത് ആർക്കു വേണ്ടി കർമ്മം ചെയ്യുന്നു എന്നുള്ളതൊന്നും പ്രശ്നമല്ല. നമുക്കെല്ലാവർക്കും ഉള്ള ഏറ്റവും വലിയ മഹത്തായിട്ടുള്ള പാഠമാണ്. ഞാനൊരു തെറ്റ് അഥവാ ഒരു തെറ്റ് ചെയ്യുന്ന അത് എനിക്ക് വേണ്ടിയല്ലല്ലോ, എൻ്റെ കുടുംബത്തിന് വേണ്ടിയാണ്, എന്നെ ആശ്രയിച്ച് നിൽക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ എൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ള ന്യായം നമ്മളെല്ലാവരും പലപ്പോഴും കണ്ടെത്താറുണ്ട്. അതിനുള്ള ശക്തമായ മറുപടിയാണ് രാമായണത്തിലെ ഈ വരികൾ. താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുകന്നേ വരും. ആർക്കു വേണ്ടി വേണമെങ്കിലും തെറ്റ് ചെയ്തോളൂ, തെറ്റ് ചെയ്തോളൂ എന്നല്ല, തെറ്റ് ചെയ്താലും അത് അങ്ങനെ ന്യായീകരണം കണ്ടെത്തിയാലും, തെറ്റുകൾക്ക് അങ്ങനെ ന്യായീകരണം കണ്ടെത്തിയാലും യാതൊരു പ്രയോജനവുമില്ല. കാര്യം നമ്മൾ തന്നെ അതിൻ്റെ ഫലം. നല്ല കർമ്മങ്ങൾ ചെയ്താൽ സത്കർമ്മങ്ങൾ ചെയ്താൽ സത്ഫലങ്ങൾ കിട്ടും, ദുഷ്കർമ്മങ്ങൾ ചെയ്താൽ ദുഷ്ഫലങ്ങൾ കിട്ടും. ഇതാണ് കർമ്മത്തിൻ്റെ അലംഘനീയമായ നിയമം, ദി അൺബ്രേക്കബിൾ ലോ ഓഫ് കർമ്മ, ദി അൺഫാത്തമബിൾ ലോ ഓഫ് കർമ്മ എന്ന് പറയും. ആഴമളക്കാനാവാത്തത്ര അഗാധമായിട്ടുള്ള ഒരു ജ്ഞാനമാണത്, ഒരു നിയമമാണത്. അത് ആർക്കും ലംഘിക്കാനായിട്ട് സാധിക്കുകയില്ല. അവനവൻ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം അവനവൻ തന്നെ അനുഭവിക്കണം. അങ്ങനെ വളരെ നിരാശനായി, വളരെ വിരക്തനായി എന്നാണ് രാമായണത്തിൽ, വിരക്തനായി, വിരക്തിയോടുകൂടി വിഷമിച്ച് ഈ അമ്പും മില്ലുമൊക്കെ അങ്ങ് ദൂരെ ഉപേക്ഷിച്ച് എറിഞ്ഞു കളഞ്ഞു. ഇനി അത് എന്തിനാണ്, എൻ്റെ കുടുംബത്തിന് അത് വേണ്ടെങ്കിൽ പിന്നെ എനിക്ക് എന്തിനാണ്? അങ്ങനെ ഉപേക്ഷിച്ച് സപ്തർഷികളെ ചെന്ന് കണ്ട് അവരുടെ പാദങ്ങളിൽ നമസ്കരിച്ചു. അപ്പം സപ്തർഷികൾ എന്താണ് അതിന് പറയുന്ന മറുപടി? ഇവൻ ദുഷ്ടനാണ്, ദുർവൃത്തനാണ്, അധമനാണ്, പക്ഷേ അഭയാർത്ഥിയാണ്. വളരെ, ഇത്ര പരമദുഷ്ടനും ആയിക്കോട്ടെ, എത്ര ദുഷ്കർമ്മങ്ങൾ ചെയ്യുന്ന ആളായിക്കോട്ടെ, എത്ര വൃത്തികെട്ട കാര്യങ്ങൾ ചെയ്യുന്ന ആളും ആയിക്കോട്ടെ, എത്ര അധമനും ആയിക്കോട്ടെ, പക്ഷേ അഭയം അപേക്ഷിച്ച് വന്നിരിക്കുകയാണ്, അഭയാർത്ഥിയാണ്. രക്ഷ രക്ഷേതി ശരണം ഗമിച്ചവൻ, രക്ഷിക്കണേ എന്ന് പറഞ്ഞ് ശരണം പ്രാപിക്കുന്നവനെ ഉപേക്ഷിക്കാൻ പാടില്ല. എന്നെ രക്ഷിക്കണം എന്ന് പറഞ്ഞ് നമ്മുടെ അടുത്ത് ശരണം പ്രാപിക്കാനായി വന്നിരിക്കുന്ന ഇവനെ ഉപേക്ഷിക്കാൻ പാടില്ല എന്നാണ് സപ്തർഷി. നമ്മൾ അതും നമ്മൾ എല്ലാവർക്കുമുള്ള പാഠമാണ്. രക്ഷിക്കണം എന്ന് പറഞ്ഞ് നമ്മുടെ അടുത്ത് വരുന്ന, അഭയം സ്വീകരിച്ചു വരുന്ന ഒരാളിനെ യാതൊരു കാരണവശാലും, ഒരു കാരണവശാലും, എന്തെല്ലാം തെറ്റ് ചെയ്തിട്ട് വരുന്ന ഒരാളാണെങ്കിൽ പോലും അത് അയാളെ ഉപേക്ഷിക്കരുത്, അയാളെ സഹായിക്കണം. എങ്ങനെ സഹായിക്കണം? അത് അടുത്ത എപ്പിസോഡിൽ കാണാം. നന്ദി, നമസ്കാരം.